കാഴ്ചാ ദിനാചരണത്തിന്റെ ഭാഗമായി വയോജനങ്ങളുടെ കാഴ്ച പരിശോധന നടത്തി. കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രം കൊല്ല ശിവജി കലാസംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ കാസർഗോഡ് ഇനി കസറും. ഭീമാ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കൊല്ല ശിവജി കലാസംഘ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വയോജന നിയമവും വാർദ്ധക്യ കലാ ആരോഗ്യ പരിചരണവും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി. തുടർന്ന് ജില്ലാ അന്ധത നിവാരണ സെല്ലിന്റെ സഹകരണത്തോടെ കാഴ്ച പരിശോധനയും നടത്തി. വിവിധ വിഷയങ്ങളിൽ കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവാകർ റായ്, ഹെൽത്ത് സൂപ്പർവൈസർ കെ യു മുരളി എന്നിവർ ക്ലാസ് എടുത്തു. ചികിത്സാരംഗത്തുണ്ടായ വർദ്ധന കാരണം വയസ്സായകളുടെ പ്രായം ആയുർദൈർഘ്യം നല്ലോണം കൂടിയെങ്കിലും പക്ഷേ പകർച്ചവ്യാധികളെക്കാൾ പകർച്ചേതര വ്യാധികൾ കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 100-ൽ 38 ആൾക്കാർക്ക് പ്രമേഹമുണ്ട്. അതുപോലെ തന്നെ 26 ആൾക്കാർക്കും ഷുഗറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ നേരത്തെ കൂട്ടി ചികിത്സിച്ച് അവർ കോംപ്ലിക്കേഷൻ ഇല്ലാതെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ വയസ്സായവരെ സ്ഥിതി നേരത്തെ സംബന്ധിച്ചോളം ഏകദേശം 15% എത്തിയിട്ടുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചുള്ള സാമൂഹ്യ സുരക്ഷിതത്വം വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനാവശ്യമായ നിയമവൽക്കരണം നമുക്ക് 2007 നിയമം നിലവിലുണ്ട്. അപ്പോൾ ആ നിയമത്തിനെ പറ്റി ജനങ്ങളെ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പരിപാടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാം ജങ്ക് ഫുഡാണ്. അവർക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അവർ കഴിക്കുന്നില്ല, ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. പിന്നെ ക്യാൻസറിൻ്റെ നോൺ കമ്മ്യൂണിറ്റീസിൽ ക്യാൻസർ വരുന്നതാണ്. പലവിധ ക്യാൻസറുകൾ എണ്ണ കൂടി വരുന്നുണ്ട്. അതിനെ നമ്മൾ പഞ്ചായത്ത് ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ, എല്ലാ രീതി എല്ലാ ലെവലുകളിലും അതിനെ കണ്ടുപിടിക്കുന്ന ചെറിയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൃത്യമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ വേഗം നമ്മൾ കണ്ടുപിടിച്ചാൽ, അർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ അതിനെ സമ്പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റുന്ന ആക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. JHCA അരുൺകുമാർ, JPHN മായ തുടങ്ങിയവർ പങ്കെടുത്തു. AS പ്രിയ കാഴ്ച പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, KCN.